നമസ്കാരം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീർക്കാൻ സാധിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറി അവരവരുടെ സ്വന്തം നിലനിൽപ്പിന് അനുകൂലമാകും വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനോ സ്വന്തമായിട്ടുള്ള വ്യാപാര വ്യവസായ മേഖലകളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനോ ഉള്ള സാഹചര്യങ്ങളും അവസരവും ഉണ്ടായിത്തീരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യങ്ങൾക്കും പൂർണ്ണതയും അനുഭവപ്രാപ്തിയും കൈവരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. നിസ്വാർത്ഥമായ സേവനം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും. മക്കളോടൊപ്പം വിദേശത്ത് താമസിക്കുവാനായിട്ട് ദൂരയാത്ര വിദേശയാത്ര പുറപ്പെടുവാനിടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു പക്ഷേ ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. നിലവിലുള്ള ഗൃഹത്തിന് വിചാരിച്ച പോലെ പുരോഗതിയോ അനുഭവമോ ഇല്ലാത്തതിനാൽ പട്ടണത്തിൽ ഗൃഹം വാങ്ങുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും മാസത്തിൻ്റെ പകുതി മുതൽ അവസാനത്തിൻ്റെ പകുതിയിൽ ഏറെക്കുറെ തീരുമാനം കൈക്കൊള്ളുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യത കാണുന്നുണ്ട്. ബാഹ്യപ്രേരണകളെ നിഷ്പ്രയാസം അതിജീവിച്ച് മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അവലംബിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള അവസരവും ഈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഏതൊരു കാര്യവും പൂർണ്ണതയിലെത്തിക്കുന്നത് വഴി കുടുംബത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും സമാധാനാന്തരീക്ഷം സംജാതമാകും. തന്മൂലം ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട്. പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരു പക്ഷേ 2016-17 കാലങ്ങളിലൊക്കെ തന്നെയാണ് വിചാരിച്ച പോലെ ഇത് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുക. എന്നിരുന്നാലും സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഇതാണ് മകർ നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസത്തിലെ ഫലങ്ങൾ. നമസ്കാരം.